നമുക്ക് ആദ്യം തന്നെ സത്യപ്രതിജ്ഞ സംബന്ധിച്ചുള്ള വാർത്തയിലേക്ക് പോകാം. ഞായറാഴ്ച വൈകിട്ട് നരേന്ദ്രമോദി സർക്കാർ മൂന്നാം തവണ എത്തുമെന്നുള്ള വിവരം അത് നമുക്ക് ലഭ്യമാകുന്നു. അമിത്ഷായ്ക്കും നിതീഷ് കുമാറിനും ഒപ്പം ചന്ദ്രബാബു നായിഡുവിനുമൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രപതിയെ കണ്ട് സർക്കാർ രൂപീകരണത്തിന് അവകാശവാദം ഉന്നയിക്കും. ഇതിനിടെ ബി ജെ പി പാർലമെന്ററി പാർട്ടി യോഗവും ഇന്ന് ചേരുന്നുണ്ട്. നരേന്ദ്രമോദിയെ നേതാവായി തെരഞ്ഞെടുക്കും. യു പി, മഹാരാഷ്ട്ര, ഹരിയാന അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ തിരിച്ചടി ഈ യോഗത്തിൽ ചർച്ചയാകുമെന്നുള്ളതാണ് വിവരം. കിരൺ ബാബു ചേരുന്നു വിവരങ്ങളുമായി. കിരൺ, ആദ്യം സത്യപ്രതിജ്ഞ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലേക്ക്, ഈ ആദ്യം പൂർണ്ണമായും ഈ വകുപ്പുകൾ സംബന്ധിച്ചുള്ള സമവായത്തിലേക്ക് എത്തിയോ എൻ ഡി എ മുന്നിൽ? എന്തോ വകുപ്പുകൾ സംബന്ധിച്ചുള്ള സമവായത്തിലേക്ക് ഇപ്പോഴും പൂർണ്ണമായും എത്തിയിട്ടില്ല. അതിൻ്റെ ചർച്ചകൾ തുടരുകയാണ്. മുഖ്യ തടസ്സമായി നിൽക്കുന്നത് TDP സ്പീക്കർ സ്ഥാനം വേണം എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. എന്നാൽ അത് കഴിയില്ല എന്നുള്ള നിലപാടിലാണ് BJP നിൽക്കുന്നത്. അതിന് മറ്റൊരു രാഷ്ട്രീയ കാരണം കൂടിയുണ്ട്. TDP സ്പീക്കർ സ്ഥാനം ചോദിക്കുന്നത് തന്ത്രപരമായ ഒരു നീക്കത്തിൻ്റെ ഭാഗം കൂടിയാണ്. ഭാവിയിൽ ഏതെങ്കിലും തരത്തിൽ TDP പിളർത്താൻ BJP ശ്രമിച്ചാൽ ആ സമയത്ത് അതിനൊരു തടയിടാൻ കഴിയുക സ്പീക്കർ സ്ഥാനം ഉള്ളവർക്കാണ്. സ്പീക്കർ വിചാരിച്ചു കഴിഞ്ഞാൽ ഇത്തരം ഘട്ടങ്ങളിലൊക്കെ നിർണായകമായ തീരുമാനമെടുക്കാൻ കഴിയും. അവരെ അയോഗ്യരാക്കുന്ന അടക്കമുള്ള തീരുമാനങ്ങളിൽ ഏറ്റവും തീരുമാനമെടുക്കാൻ കഴിയുന്നത് സ്പീക്കർ പദവിയുള്ള ഒരാളിനാണ്. അത്തരം വിഷയങ്ങളൊക്കെ TDPക്ക് മുന്നിലുണ്ട്. നേരത്തെ തന്നെ TDPയുടെ MPമാരിൽ ചിലരെയൊക്കെ BJP അടർത്തിയെടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ആ മുൻ അനുഭവങ്ങളുടെ കൂടി പശ്ചാത്തലത്തിലാണ് ആ സ്പീക്കർ സ്ഥാനം വേണം എന്നുള്ള ആവശ്യം ഉന്നയിക്കുന്നത്. പക്ഷേ പരസ്യമായി TDP ഉന്നയിക്കുന്നത് TMC ബാലയോഗി അടക്കമുള്ള TDPയുടെ മുൻ നേതാക്കൾ ലോക്സഭാ സ്പീക്കർ പദവി ഉണ്ട്. അങ്ങനെ TDPക്ക് അതിൻ്റെ ഒരു പാരമ്പര്യമുണ്ട്. അതുകൊണ്ട് ആ പദവി വേണം എന്നുള്ളതാണ്. എന്നാൽ അത് വിട്ടുകൊടുക്കാൻ കഴിയില്ല എന്നുള്ള നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് BJP. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ ധാരണയായിട്ടില്ല. മന്ത്രി ഏതൊക്കെ വകുപ്പുകൾ വേണം, ക്യാബിനറ്റ് പദവി ഏതൊക്കെ വേണം എന്നതിൽ ഏറെക്കുറെ ധാരണയായിട്ടുണ്ട്. പക്ഷേ അത് അന്തിമമാക്കണമെങ്കിൽ സ്പീക്കർ പദവിയിലെ തീരുമാനം കൂടിയായ ശേഷം മാത്രമേ അന്തിമമാക്കാൻ കഴിയൂ. അതോടൊപ്പം തന്നെ മറ്റൊരു മൂന്നാമത്തെ വലിയ കക്ഷിയായ JDUയും റെയിൽവേ അടക്കമുള്ള വകുപ്പുകളാണ് ചോദിച്ചിട്ടുള്ളത്. പല വകുപ്പുകളുടെ മാറി മാറിയുള്ള ചർച്ചകൾ നടന്നു. ഗ്രാമവികസന വകുപ്പിൻ്റെ ചർച്ചകൾ നടന്നു, സ്റ്റീൽ വകുപ്പിൻ്റെ ചർച്ച നടന്നു. എന്നാൽ അവിടെയും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് ഇപ്പോഴും എത്താൻ കഴിഞ്ഞിട്ടില്ല. 4 MPമാർക്ക് ഒരു ക്യാബിനറ്റ് പദവി എന്ന ഒരു ഫോർമുല ഉരുത്തിരിഞ്ഞ് വന്നിരുന്നു. പക്ഷേ അതിലും ഒരു അന്തിമ തീരുമാനം കൃത്യമായി വന്നിട്ടില്ല. ചെറിയ ഘടകകക്ഷികളിലടക്കം ഇത്തരം ആവശ്യങ്ങൾ ഇപ്പോഴും ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ അവരുടെ ആവശ്യങ്ങൾ മേൽ ഒരു വലിയ ചർച്ചകളിലേക്കൊന്നും ഇപ്പോഴും നീങ്ങിയിട്ടില്ല. രണ്ട് പ്രധാനപ്പെട്ട ഘടകകക്ഷികൾ ഈ രണ്ട് ഘടകകക്ഷികളുടെ വകുപ്പുകളിൽ തീരുമാനമായ ശേഷം മറ്റ് ഘടകകക്ഷികളുടെ വകുപ്പുകളിലേക്ക് കടക്കാം എന്നുള്ള നിലപാടിലാണ് BJP കേന്ദ്ര നേതൃത്വം നിൽക്കുന്നത്. ചിരാഗ് പാസ്വാന്റെ പാർട്ടി ഒഴികെ മറ്റ് പാർട്ടികളൊക്കെ തന്നെ കടുത്ത വിലപേശയിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. കൂടുതൽ മെച്ചപ്പെട്ട വകുപ്പുകൾ വേണം, കൂടുതൽ ക്യാബിനറ്റ് ബെർത്ത് വേണം, കൂടുതൽ സഹമന്ത്രി സ്ഥാനം വേണം തുടങ്ങിയ ആവശ്യങ്ങൾ തന്നെയാണ് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അത്തരം ആവശ്യങ്ങളിലൊക്കെ ഇന്നോ നാളെയോ കൊണ്ട് ഏറെക്കുറെ ധാരണയിലെത്താൻ കഴിയും എന്നുള്ള ഒരു ശുഭ പ്രതീക്ഷയാണ് BJP നേതാക്കൾ മുന്നോട്ട് വെക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പ്രധാനപ്പെട്ട വകുപ്പുകൾ ഘടകകക്ഷികൾക്ക് നൽകാൻ BJP തയ്യാറാകുമോ എന്നുള്ളതാണ്. ഇല്ല എന്നുള്ളതൊക്കെ റിപ്പോർട്ടുകൾ ആദ്യമൊക്കെ വന്നിരുന്നു. പക്ഷെ അപ്പോഴും ഈ നിതീഷ് കുമാറും ഒപ്പം TDP ചന്ദ്രബാബു നായിഡുവും ഇങ്ങനെ കടുത്ത നിലപാടിൽ നിൽക്കുമ്പോൾ പ്രധാനപ്പെട്ട വകുപ്പുകൾ എങ്ങനെ ഒഴിവാക്കാൻ കഴിയുമെന്നുള്ള ചോദ്യമില്ല. എങ്ങനെയാണ് അതിനെ ഹാൻഡിൽ ചെയ്യുക BJP? എന്തോ പ്രധാനമായും ഏറ്റവും പല വകുപ്പുകളും അതിൻ്റെ മറ്റു പല കാര്യങ്ങളാൽ പ്രധാനപ്പെട്ടതാണ് എങ്കിലും നമ്മുടെ ഭരണ സംവിധാനത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത് 4 വകുപ്പുകളാണ്. അത് 1 ആഭ്യന്തര വകുപ്പ്, മറ്റൊന്ന് വിദേശകാര്യ വകുപ്പ്, മറ്റൊന്ന് പ്രതിരോധ വകുപ്പ്, മറ്റൊന്ന് ധനവകുപ്പ്. ഈ 4 വകുപ്പുകളാണ് ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകൾ. അത് ആ 4 വകുപ്പിൻ്റെ മന്ത്രിമാരും പ്രധാനമന്ത്രിയും ചേർന്നതാണ്. ഏറ്റവും സുപ്രധാനമായ, മന്ത്രിസഭയിൽ പോലും പോകാത്ത ഏറ്റവും സുപ്രധാനമായ, രാജ്യത്തിൻ്റെ തന്ത്രജ്ഞതയുമായും അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട അത്തരം തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. എന്തായാലും ഈ 4 വകുപ്പുകളുടെ വിഷയത്തിലും ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിട്ടുവീഴ്ചയ്ക്കും എന്തായാലും BJP തയ്യാറാവില്ല എന്നത് വളരെ വ്യക്തമാണ്. അത് ഏറെക്കുറെ അങ്ങനെ തന്നെ നീങ്ങാൻ തന്നെയാണ് സാധ്യത. അതിൽ വിട്ടുവീഴ്ചയ്ക്ക് അല്ലെങ്കിൽ അത്തരം ഒരു ആവശ്യത്തിലേക്കൊക്കെ നീങ്ങാനുള്ള സാധ്യത കുറവാണ്. ധനവകുപ്പിൻ്റെ തന്നെ സഹമന്ത്രി സ്ഥാനമാണ് TDP പ്രധാനമായും ആവശ്യപ്പെടുന്നത് തന്നെ. മറ്റ് പ്രധാനപ്പെട്ട വകുപ്പുകളുണ്ട്, ഏറ്റവും കൂടുതൽ നിർണായകമായ ഇടപെടലുകൾ നടത്താൻ കഴിയുന്ന വകുപ്പുകൾ. അത് റെയിൽവേ ആയാലും ആരോഗ്യമായാലും അതുപോലെ ഉപരിതല ഗതാഗത വകുപ്പ്, അങ്ങനെ അത്തരം വകുപ്പുകളൊക്കെ ഉണ്ട്. ഇത്തരം വകുപ്പുകളിലാണ് പ്രധാനമായും ആവശ്യങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത്. ഗ്രാമവികസനം അടക്കമുള്ള നേരത്തെയൊക്കെ ഘടകകക്ഷികൾ NDA ഭരണകാലത്തൊക്കെ ഘടകകക്ഷികൾക്ക് നൽകിയിരുന്ന വകുപ്പുകളുണ്ട്. അതിൽ ഈ രണ്ടാമത് വരുന്ന പ്രധാനപ്പെട്ട വകുപ്പുകളിൽ റെയിൽവേ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷികൾക്കൊക്കെ NDA കാലത്തും UPA കാലത്തും എല്ലാം നൽകിയിരുന്നത്. എൻ്റെ ഈ സമാജ്വാദി പാർട്ടി, ക്ഷമിക്കണം, JDUയും അവിടുന്ന് തന്നെയുള്ള RJDയും ഒക്കെ 2 സർക്കാരുകളുടെ കാലത്തും
റെയിൽവേ വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഗ്രാമവികസന വകുപ്പും ഇത്തരത്തിൽ നൽകുന്നതാണ്. ഗ്രാമവികസന വകുപ്പും ഈ രണ്ട് പാർട്ടികളും കൈകാര്യം ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് അത്തരം നേരത്തെ എങ്ങനെയായിരുന്നു എൻ ഡി എ കാലത്ത് ഇത്തരം പ്രധാനപ്പെട്ട പാർട്ടികൾക്ക് വകുപ്പുകൾ നൽകുന്നത്, ആ വകുപ്പുകളിലാണ് ഇപ്പോൾ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ മുൻകാലങ്ങളിലെ പോലെയല്ല, ഇപ്പോൾ കുറെ കൂടി ബാർഗനിങ് പവർ ഇവർ കൂടിയിട്ടുണ്ട്. ചന്ദ്രബാബു നായിഡുവിനായാലും നിതീഷ് കുമാറിനായാലും അതുകൊണ്ട് തന്നെ അവർ അത്തരം ആവശ്യങ്ങളിൽ ശക്തമായി ഉറച്ചു നിൽക്കുകയാണ്. പക്ഷേ ബി ജെ പി നേതൃത്വം കാണുന്നത് ക്യാബിനറ്റ് പദവിക്ക് അപ്പുറത്തേക്കുള്ള സംസ്ഥാനങ്ങൾക്ക് ലഭിക്കേണ്ട പ്രത്യേക പദവി, അതോടൊപ്പം തന്നെ സാമ്പത്തിക സഹായം, ഇത്തരം പാക്കേജുകൾ, ഇത്തരം വിഷയങ്ങളിലെ ചില ഒത്തുതീർപ്പുകൾ വന്നു കഴിഞ്ഞാൽ ഇതിൽ ക്യാബിനറ്റ് പദവിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ചില വിട്ടുവീഴ്ചയ്ക്ക് ഈ പാർട്ടികൾ തയ്യാറാകും, അല്ലെങ്കിൽ ആ അത്തരം നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് ഇത്തരം വലിയ വാദങ്ങൾ ഉന്നയിക്കുന്നത് എന്നുള്ള വിലയിരുത്തൽ കൂടിയുണ്ട്. എന്തായാലും അത്തരത്തിലേക്കൊക്കെയുള്ള ചർച്ചകൾ നടത്താൻ വേണ്ടി തന്നെ അതിനെല്ലാം ശേഷിയുള്ള പ്രാപ്തരായ മൂന്ന് നേതാക്കൾ തന്നെയാണ്. അമിത്ഷാ ആയാലും ജെ പി നദ്ദ ആയാലും രാജ്നാഥ് സിംഗ് ആയാലും ഇവരുമായി അത്തരത്തിൽ വ്യക്തിപരമായ സംഭാഷണങ്ങൾ കൂടി നടത്താൻ കഴിയുന്ന നേതാക്കളാണ്. അവരാണ് ഇപ്പോൾ ഇത്തരം ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നത്. ഓക്കെ കിരൺ, ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് ബി ജെ പി പാർലമെന്ററി പാർട്ടി യോഗം ഇന്ന് ചേരുന്നുണ്ടല്ലോ. ഈ ബി ജെ പി പാർലമെന്ററി പാർട്ടി ഈ യോഗത്തിൽ നരേന്ദ്രമോദിയെ നേതാവായി തിരഞ്ഞെടുക്കുന്ന ഒരു പ്രക്രിയയാണ് പ്രധാന അജണ്ട എങ്കിൽ പോലും അവിടെ ഈ തെരഞ്ഞെടുപ്പ് തോൽവി സംബന്ധിച്ചുള്ള ചർച്ചകൾക്കുള്ള സാധ്യതയുണ്ടോ? പ്രത്യേകിച്ചും യു പി ഉൾപ്പെടെയുള്ള ഇടങ്ങളിലെ വലിയ തിരിച്ചടി അവിടെ ചർച്ച കാണാൻ സാധ്യതയില്ലേ? എന്തോ പാർലമെന്ററി പാർട്ടി യോഗം ചേരുന്നത് ഒരു ഔദ്യോഗിക നടപടി ക്രമത്തിൻ്റെ ഭാഗമാണ്. ഇന്ത്യൻ ഭരണഘടന സംവിധാനം അനുസരിച്ച് ഒരു പാർട്ടിക്ക് അവകാശവാദം ഉന്നയിക്കണമെങ്കിൽ, നേതാവിനെ തിരഞ്ഞെടുക്കണമെങ്കിൽ ആ പാർട്ടിയുടെ പാർലമെൻറ്റ് അംഗങ്ങളുടെ ഒരു യോഗം വിളിക്കണം. ആ യോഗം അവരുടെ പാർലമെൻ്ററി പാർട്ടി നേതാവിനെ തിരഞ്ഞെടുക്കണം. അതിനുശേഷം മറ്റ് ഏതെല്ലാം കക്ഷികളാണോ, ഒരു മുന്നണി സംവിധാനമാണെങ്കിൽ ഏതെല്ലാം കക്ഷികളാണോ ഈ മുന്നണിയെ പിന്തുണയ്ക്കുന്നത്, മുന്നണിയെ പിന്തുണയ്ക്കുന്ന കക്ഷികളുടെ എല്ലാം ആദ്യം ബി ജെ പിയുടെ പാർലമെൻ്ററി പാർട്ടി യോഗം ചേരും. അതിനുശേഷം എൻ ഡി എയുടെ പാർലമെൻ്ററി പാർട്ടി യോഗം ചേരും. ഈ ആദ്യം ബി ജെ പിയുടെ പാർലമെൻ്ററി പാർട്ടി യോഗത്തിൽ നരേന്ദ്രമോദിയെ കക്ഷി നേതാവായി തിരഞ്ഞെടുക്കും. അതിനുശേഷം എൻ ഡി എയുടെ പാർലമെൻ്ററി പാർട്ടി യോഗം ചേർന്ന് എൻ ഡി എയുടെ കക്ഷി നേതാവായി നരേന്ദ്രമോദിയെ തിരഞ്ഞെടുക്കും. അതാണ് ഔദ്യോഗികമായ പ്രക്രിയ. ഇത് ഔദ്യോഗികമായ ഒരു നടപടിക്രമം എന്നതിനപ്പുറത്തേക്ക് ആ യോഗത്തിൽ മറ്റ് ചർച്ചകൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അത്തരം വിഷയങ്ങളിലേക്കൊന്നും സാധാരണഗതിയിൽ പാർലമെൻ്ററി പാർട്ടി യോഗത്തിൽ കടക്കാറില്ല. പക്ഷേ ബി ജെ പിയുടെ പാർലമെൻ്ററി ബോർഡ് യോഗം ചേരുന്നുണ്ട്. അവിടെ പ്രധാനപ്പെട്ട യോഗി അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ പങ്കെടുക്കുന്നുണ്ട്. അതിൽ സ്വാഭാവികമായും ഈ തരത്തിലേക്കുള്ള പല സംസ്ഥാനങ്ങളിലും, പ്രത്യേകിച്ച് ഈ ബി ജെ പിയെ സംബന്ധിച്ച് ഏറ്റവും കടുത്ത തിരിച്ചടി നേരിടേണ്ടി വന്നത് യു പിയിലാണ്. യു പിയിൽ വലിയ വിജയം പ്രതീക്ഷിച്ചാണ് ബി ജെ പി മത്സരിച്ചത്. ബി ജെ പിയുടെയും സംഘപരിവാര രാഷ്ട്രീയത്തിൻ്റെയും എല്ലാ കാലത്തെയും വലിയ അജണ്ടയായ രാമക്ഷേത്ര നിർമ്മാണമടക്കം സാധ്യമാക്കിയ ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. അതിന് തൊട്ടു പിന്നാലെ നടക്കുന്ന തെരഞ്ഞെടുപ്പ് എന്ന വലിയ പ്രത്യേകത കൂടി ഇതിനുണ്ടായിരുന്നു. ബി ജെ പിയെ അധികാരത്തിലേക്ക് എത്തിക്കാൻ സഹായിച്ച രാമജന്മഭൂമി പ്രശിക്ഷയത്തിൽ അതിൻ്റെ ആ ദീർഘകാലമായി കഴിഞ്ഞ മൂന്നോ നാലോ പതിറ്റാണ്ട് കാലമായി നിന്ന, മൂന്നര പതിറ്റാണ്ട് കാലമായി സജീവമായി നിന്ന ഒരു അജണ്ട ബി ജെ പി സാധ്യമാക്കുന്നു. ആ ഘട്ടത്തിൽ ബി ജെ പിക്ക് പക്ഷേ അവിടെ ഉണ്ടായത്, യു പിയിൽ ഉണ്ടായത് കനത്ത തിരിച്ചടി കൂടിയാണ്. അതിൽ മറ്റൊന്നുകൂടിയുണ്ട്, ബി എസ് പി പിടിച്ച വോട്ടുകളടക്കം, ബി എസ് പിയെ സംബന്ധിച്ച് നേരത്തെ തന്നെ അങ്ങനെ വ്യത്യസ്തമായിട്ടാണ് മത്സരിക്കുന്നതെങ്കിലും ബി എസ് പി പിടിച്ച വോട്ടുകൾ കൂടി ഈ പ്രതിപക്ഷ നിരയിലേക്ക് പോയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ പ്രതിപക്ഷ നിരയ്ക്കൊപ്പം ബി എസ് പി കൂടി ചേർന്നിരുന്നെങ്കിൽ ബി ജെ പി അവിടെ പാടെ തകർന്നു പോകുന്ന അവസ്ഥയടക്കം ഉണ്ടായിരുന്നു. ജയിച്ച മണ്ഡലങ്ങളിലടക്കം ബി എസ് പിയുടെ വോട്ടുകൾ കൂടി ചേർന്നാൽ പ്രതിപക്ഷ മുന്നണിക്ക് ജയിക്കാൻ കഴിയുന്നൊരവസ്ഥ, അല്ലെങ്കിൽ വൻവിച്ച ഭൂരിപക്ഷത്തിൽ 200,000+ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചുകൊണ്ടിരുന്ന മണ്ഡലങ്ങളിലടക്കം കഷ്ടിച്ച് ഭൂരിപക്ഷത്തിലാണ് പലപ്പോഴും ബി ജെ പി വിജയിച്ചത്. അത് യു പി എ സംബന്ധിച്ച് ബി ജെ പിക്ക് നേരിട്ട തിരിച്ചടി വളരെ കനത്തതാണ്. യോഗി ആദിത്യനാഥ് യു പി മുഖ്യമന്ത്രിക്കെതിരെയൊക്കെ കനത്ത ആരോപണങ്ങൾ ഉയരാനുള്ള സാധ്യതയുണ്ട്. നേരത്തെ തന്നെ യോഗിയും അതോടൊപ്പം തന്നെ ബി ജെ പി ഭരണത്തിലേക്ക്, ഉത്തർപ്രദേശ് ഭരണത്തിലേക്ക് മോദി അമിത്ഷാ സഖ്യത്തിൻ്റെ ഇടപെടലുകൾ ശക്തമാണ്, അല്ലെങ്കിൽ യോഗിക്കപ്പുറം അവിടെ പ്രധാന തീരുമാനങ്ങളൊക്കെ എടുക്കുന്നതിൽ ഇവർക്ക് പങ്കുണ്ട് എന്ന തരത്തിലേക്കുള്ള ആക്ഷേപങ്ങളും ഒക്കെ പുറത്തു വന്നിരുന്നു. പക്ഷേ പരസ്യമായി അത്തരം വിഷയങ്ങളൊന്നും ഇതുവരെ നേതാക്കളാരും പ്രതികരിച്ചിട്ടില്ലെങ്കിലും ഇവർ തമ്മിലുള്ള തർക്കം പാർട്ടിക്കുള്ളിലടക്കം ചർച്ചയായിരുന്നു. സ്വാഭാവികമായും അത്തരം തർക്കങ്ങളുടെയൊക്കെ ഒരു പ്രതിഫലനം ഇപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പ് പരാജയപ്പെട്ട് നിൽക്കുന്ന ഈ ഘട്ടത്തിലൊക്കെയാണ്, അത് ഒത്തുതീർപ്പാകുന്നതിന് മുമ്പുള്ള ഘട്ടത്തിലൊക്കെയാണ് ആളുകളുടെ, നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഇത്തരം വിമർശനങ്ങളൊക്കെ ഏതു പാർട്ടിയിലായാലും ഉയരുന്നത്. അത്തരം വിമർശനങ്ങൾ ഉയരാൻ സാധ്യതയുണ്ടോ എന്നുള്ള ആകാംക്ഷ കൂടി എന്തായാലും ആളുകളെല്ലാം ആ രാഷ്ട്രീയം
ശ്രദ്ധിക്കുന്ന ആളുകളെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. ഇന്ന് അങ്ങനെ ഒരു വിമർശനം അല്ലെങ്കിൽ യോഗിക്കെതിരായ വിമർശനമോ യോഗി ഉന്നയിക്കുന്ന വിമർശനങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ എന്ന്. അതോടൊപ്പം തന്നെ മറ്റ് പല സംസ്ഥാനങ്ങളിലും ബി ജെ പിയെ സംബന്ധിച്ച് പ്രതീക്ഷിച്ച വിജയം നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള അവസ്ഥയുണ്ട്. അത്തരം വിഷയങ്ങളൊക്കെ സ്വാഭാവികമായും ഈ ബോർഡിൻ്റെ ചർച്ചയിലേക്ക് വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇതൊരു ബി ജെ പി മൂന്നാം വട്ടം ഒരു സർക്കാർ രൂപീകരിക്കുന്ന ഘട്ടത്തിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ വലിയ തർക്കത്തിലേക്ക് പോകുന്ന വിഷയങ്ങൾ സ്വാഭാവികമായും ചർച്ച ഇപ്പോൾ ഒഴിവാക്കി അത് പിന്നീടൊരു ഘട്ടത്തിലേക്ക് മാറ്റുക എന്നുള്ള തന്ത്രപരമായ തീരുമാനമാകും ഏത് പാർട്ടിയായാലും ഈ ഘട്ടത്തിലെടുക്കുക. ബി ജെ പിയും സ്വാഭാവികമായും അത്തരമൊരു തീരുമാനം തന്നെ എടുക്കാനാണ് കൂടുതൽ സാധ്യതയുള്ളത്. ഓക്കെ, ആ കിരൺ ബാബുവാണ് വിവരങ്ങൾ പങ്കുവച്ചത് നാഷണൽ ഡെസ്കിൽ നിന്ന്. എന്നാലും തിരക്കിട്ട ചർച്ചകൾ അവിടെ ഡൽഹിയിൽ നടക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ വളരെ നിർണായകമാണ് ഇന്നത്തെ ദിവസം. ഇനി